എന്തുകൊണ്ടാണ് ഈശോയിനെ എല്ലാ ദിവസവും സ്വീകരിക്കേണ്ടത്? നമ്മൾ മുമ്പ് ഒത്തിരി ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാനയെ പറ്റി. പാപത്തിൻ്റെ വേദനം മരണമാണ്. ഓരോ പാപം ചെയ്യുമ്പോഴും അതിൻ്റെ ശിക്ഷ തന്നെ വരികയാണ്. പാപത്തിനോട് അറ്റാച്ച്ഡാണ് അതിൻ്റെ ശിക്ഷ. ഒരു ഇംബാലൻസ് വരികയാണല്ലോ പാപം ചെയ്യുമ്പോൾ. അപ്പം അതിൻ്റെ ഒരു ബാലൻസ് ശരിയാക്കണ്ടേ? അപ്പോൾ മനുഷ്യൻ എണ്ണമേറും പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട്, മാരക പാപങ്ങൾ, ലഘു പാപങ്ങൾ, കുറേ പാപങ്ങൾ ചെയ്തങ്ങനെ കൂട്ടാണ്. അതുകൊണ്ട് എന്ത് ബാലൻസ് തെറ്റുന്നോന്നോ എന്ത് കോൺസിക്വൻസ് ഉണ്ടോന്നോ ഒന്നും ചിന്തിക്കാതെ ചെയ്തു കൂട്ടുക. അവസാനം മനുഷ്യന് പറ്റണ്ടായി ഇതിൻ്റെ ശിക്ഷയൊക്കെ എടുക്കാൻ. എന്തോരം ചെയ്തു കൂട്ടി, ഇതിൻ്റെയൊക്കെ ശിക്ഷ എടുത്താൽ ഇങ്ങനെ പറ്റണില്ല. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുക. ഈശോ ദൈവപുത്രൻ മനുഷ്യനായിട്ട് നമ്മൾ നമ്മുടെ സുഖത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ചെയ്തു കൂട്ടിയ എണ്ണമേറിയ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം ചെയ്യാനായിട്ട് ദൈവം മനുഷ്യനായിട്ട് വന്നു. നമുക്ക് കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ ദൈവം പാപമില്ലാത്തവൻ അത്രയ്ക്കും സ്പേസ് ഉണ്ട് ഇതിൻ്റെ പരിഹാരം എടുത്ത് സമർപ്പിക്കാൻ. ആ ഒരു ബാലൻസ് ശരിയാക്കണ്ടേ? നമ്മൾ ബാലൻസ് തെറ്റിച്ചു, ഈശോ ബാലൻസ് ശരിയാക്കാമോ? അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരം ധരിച്ചിട്ട് ആ മനുഷ്യ ശരീരത്തിൽ എന്തോരം സഹിച്ചു. ഈശോ പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ, യഥാർത്ഥ ദൈവം, യഥാർത്ഥ മനുഷ്യൻ. ഈശോ ആ പീഡയൊക്കെ സഹിച്ച കുരിശുമരണ ഉത്ഥാൻ, അതിലൂടെ ആ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് രക്ഷ ഒരുക്കി വെച്ചിട്ട് പറയാണ്, ഇനി നീ എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ മതി, ഞാൻ അതിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, രക്ഷ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ വെറുതെ ഒന്ന് ഭക്ഷിച്ചാൽ മതി, എൻ്റെ രക്തം കുടിക്കുക. കാരണം രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തത്തിലാണ് ജീവൻ. പാപം വഴി മരിച്ചു കിടക്കുമ്പോൾ ഒരു ജീവൻ കിട്ടണ്ടേ? അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞു, ഈശോ ജീവിച്ചിരിക്കും, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക. കുറേ പേര് വിട്ടുപോയി, ഇതെന്തത് ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ ശരീരം ഭക്ഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈശോയുടെ രക്തം കുടിക്കേണ്ടത്? അതിൽ ഈ രക്ഷയും പാപമോചനവും നിത്യജീവനവും ഒക്കെ ഈശോ റെഡിയാക്കി സജ്ജീകരിച്ച് വെച്ചിരിക്കുക. അപ്പം നമ്മൾ യോഗ്യതയോടുകൂടെ ഈ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് അതങ്ങോട്ട് ഭക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഒരു പരിഹാരം നമ്മുടെ ഉള്ളിലെത്തിയ. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബാലൻസ്, ഹാർമണി വന്നു. ഇത് വേണ്ടേ? ഈ ഒരു ബാലൻസ് തെറ്റുമ്പോൾ, ഈ ഒരു ഹാർമണി തെറ്റുമ്പോഴാണ് നമ്മളെ ജീവിതം ഒരു സ്റ്റാൻഡ് സ്റ്റിൽ, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക്, കുറ്റബോധത്തിലേക്ക്, ഭയത്തിലേക്ക്, ജീവിതം സ്റ്റക്കായ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് കൂടുതൽ കൂടുതൽ ആൾക്കാർ കൂടുതൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു വരുമ്പോൾ എത്രമാത്രം ഈശോയിനെ അവർ ഉള്ളിലേക്ക് ആക്കുന്നു. അതുകൊണ്ട് തിരുസഭ പറയുന്ന ഒരു ഞായറാഴ്ച കടമുള്ള ദിവസമാണ്, നീ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി മാരകപാപം ഇല്ലാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈ പാപമോചന രക്ഷയൊക്കെ സ്വീകരിച്ച് നല്ല കുട്ടിയാവും, അടുത്ത ഒരു 6 ദിവസത്തേക്കുള്ള ശക്തി സംഭരിക്കുക. സാപത്ത് അതിനാണ്, സാപത്ത് അതിനാണ്. നമ്മളെ സഹായിക്കാനാണ് ഈ തിരുസഭ ഈ കൽപ്പനയും ഇതൊക്കെ തരുന്നത്. അപ്പോൾ സാത്താൻ, ദുഷ്ടാരൂപികൾ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരാണ്, ഓ അതൊക്കെ എന്തിനു ചെയ്യണേ, ആ അച്ഛൻ അങ്ങനെയല്ലേ, ഈ സിസ്റ്റർ അങ്ങനെയല്ലേ, അങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റിക്കാൻ ദുഷ്ടാരൂപികൾ പ്രലോഭനത്തിൻ്റെ കെണികളിടുമ്പോൾ നമ്മളതിൽ വീഴരുത്. നമുക്ക് തന്നെ നാശം. ദുഷ്ടാരൂപികൾ ഓൾറെഡി നശിപ്പിക്കപ്പെട്ടവർ, അവർ നമ്മളും കൂടി നശിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഓരോ പ്രലോഭനത്തിൻ്റെ കെണിയിടുമ്പോൾ നമ്മൾ മണ്ടന്മാരായിട്ട് ആ കെണിയിൽ വീഴണോ? നമ്മുടെ തന്നെ നാശത്തിന് നമ്മൾ വഴിയൊരുക്കണോ? ഈ ഭൗതിക കാര്യങ്ങളുടെ അതിപ്രസരം നമ്മുടെ തലയിലേക്കും കുടുംബത്തിലേക്കും സന്യാസ ഭവനങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ കുടുങ്ങിക്കെടുക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യും. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആത്മീയ കാര്യങ്ങളെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവസാനം പരിശുദ്ധ കുർബാനയും വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു കാലഘട്ടം, ഒരു തലമുറ. സൂക്ഷിക്കണേ, കൊറോണ, COVID-19 ഒക്കെ വന്നിട്ട് പരിശുദ്ധ കുർബാന അതിൻ്റെ ഇത് മുടക്കിക്കാനാണ് നോക്കുന്നത്. കുംഭസാരം എന്ന കൂതാശയുടെ ഇമ്പോർട്ടൻസ് എന്താ? നല്ലൊരു കുംഭസാരം നടത്തി മാരകപാപത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചിട്ട് വേണം ഈശോനെ സ്വീകരിക്കാൻ. അയോഗ്യതയോടുകൂടെ സ്വീകരിക്കരുത്.
ഈശോയുടെ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് സ്വീകരിക്കണം. അപ്പോൾ ഞായറാഴ്ചയെങ്കിലെന്ന് പറയാണ് തിരുസഭ, എല്ലാ ദിവസവും വേണ്ടതാ. ഇനി എന്തെങ്കിലും പരിശുദ്ധാമ്മയോട് ചോദിക്കുന്നുണ്ടോ? വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ടോ? ഓക്കെ. അതില് ഞായറാഴ്ച പരിശുദ്ധ കുർബാന സഭാജീവിതത്തിന്റെ ഹൃദയത്തിലുള്ളതാണെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദിവസത്തിന്റെയും കർത്താവിന്റെ കുർബാനയുടെയും ആഘോഷം സഭാജീവിതത്തിന്റെ ഹൃദയത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് പരിശുദ്ധ കുർബാന ഹാർട്ടാണ് സഭത്തിന്റെ. സ്വയംവച്ചാറിലായിരിക്കുമ്പോൾ നമ്മളിവിടെ താങ്ക്സ് ഗിവിങ് ഹോളി മാസാണ് സൺഡേ ചെയ്യുന്നത്. അതിൽ വളരെയധികം അനുഭവങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. താങ്ക്സ് ഗിവിങ് ഹോളി മാസിന്റെ പ്രത്യേകത, ആക്ച്വലി യുക്രിസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? താങ്ക്സ് ഗിവിങ്. എവറി യുക്രിസ്റ്റ് ഇസ് എ താങ്ക്സ് ഗിവിങ്. പക്ഷെ നമ്മളിവിടെ ഓരോ ദിവസം ഓരോ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് സൺഡേ ഇനിയിപ്പോൾ ഓരോന്ന് ഇനി പിടിച്ചു വാങ്ങി പറിക്കാനുള്ള ദിവസമല്ല. കർത്താവിന് നന്ദി പറയും ഈ ആഴ്ചയെക്കുറിച്ച്, അടുത്ത് വരാൻ പോകുന്ന ആഴ്ച. ഈ താങ്ക്സ് ഗിവിങ് ഹോളി മാസിന്റെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് ഈ സാബത്തിൽ തന്നെ താങ്ക്സ് ഗിവിങ് ഹോളി മാസം നമ്മൾ ചെയ്യുന്നത്? പിന്നെ അതിന് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പ്രിപ്പറേഷൻസ് എങ്ങനെ സാബത്തിന്റെ പരിശുദ്ധ കുർബാനയെ ഫലപ്രദമാക്കിയിട്ടെടുക്കാനുള്ള കൂടുതൽ കൂടുതൽ പ്രാക്ടീസസ് എന്തൊക്കെയുണ്ട്? ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കെന്ന് പറയാം. ഇന്ന് മനുഷ്യന്റെ അധപതനത്തിന്റെ ഏറ്റവും വലിയ കാരണം നന്ദി കേട്ട ഒരു ഹൃദയം എന്ന് പറയും. നന്ദിയില്ലായ്മ, നന്ദിയില്ലായ്മ. എന്തുകൊണ്ടാണ് നന്ദി വേണമെന്ന് പറയുന്നത്? അതും കർത്താവിന് നമ്മുടെ നന്ദി കിട്ടിയിട്ട് വേണം. വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ അബൌട്ട് സംതിങ് വാട്ട് ഹാപ്പൻസ് ഇൻ സൈഡ് യു? ഒന്ന് കണ്ണടിച്ച് എന്തിനെങ്കിലും നിങ്ങൾ നന്ദി ഉള്ള സമയങ്ങളുണ്ടായിട്ടുണ്ടാവില്ലേ? എപ്പോഴും നന്ദിഹീനതയല്ലല്ലോ, നന്ദി കേടല്ലല്ലോ. നന്ദിയുള്ള സമയത്ത് വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ സംതിങ് വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ഹാർട്ട്? My heart, I feel very joy. Thanks. Happiness is connected to gratitude. A grateful heart is a happy heart. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ നന്ദി വരുമ്പോ നമ്മൾ ഹാപ്പി ആവും അല്ലേ? ഈ ഏഴ് ദിവസവും ആഴ്ചയുടെ ഏഴ് ദിവസവും ഓരോരോ നിയോഗങ്ങളും, നമ്മുടെ നിയോഗങ്ങൾ അൺഎൻഡിങ് ആണ് അല്ലേ? ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ അൺഎൻഡിങ് ആണ്. സിസ്റ്ററെ ഇതിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ. ഇത് എപ്പോഴെങ്കിലും ഒന്ന് നിൽക്കുമെന്ന് ഞാൻ. ആറ് ദിവസം കുറേയൊക്കെ അങ്ങോട്ട് ഒരു സപ്ലിക്കേഷൻ പ്രേയർ, യാചനാ പ്രാർത്ഥനകൾ ചെയ്ത അല്ലെ? സി തന്നെ പറഞ്ഞിട്ടുണ്ട് പലതരം പ്രാർത്ഥനകളുണ്ട്. യാചനാ പ്രാർത്ഥനകൾ മാത്രമല്ല പ്രാർത്ഥന, നന്ദിയുടെ പ്രാർത്ഥന, സ്തുതിയുടെ പ്രാർത്ഥന, ആരാധനയുടെ പ്രാർത്ഥന, ഇതൊക്കെ പലതും തിരുസഭ നമുക്ക് തരുന്നത് നമ്മുടെ തന്നെ ഹാർട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാണ്. നിങ്ങളുടെ ഹാർട്ട് സ്വസ്ഥമല്ലാത്ത സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തിനെങ്കിലും പ്രതി ഒരു നന്ദി ഹൃദയത്തിൽ ഫീൽ ചെയ്ത് നോക്കിയേ. ചിലരിങ്ങനെ ഇനിയിപ്പോൾ സ്വസ്ഥാവാൻ വേണ്ടി ഒരു നന്ദി എങ്ങനെയെങ്കിലും ഫീൽ ചെയ്ത് അല്ല, ഒന്ന് സമാധാനമായിട്ട് ജീവിതത്തിൽ എന്തോ ഒരു അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ചിലർ പറയും, ഓ എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹമില്ല, എല്ലാം സഹനങ്ങളാണെന്ന് പറയും. അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വശങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മൾ ജ്ഞാനം കൊണ്ട് നിറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കിട്ടും, ബോഷത്വം കൊണ്ട് നിറയുകയാണെങ്കിൽ ദുഷ്ടാരൂപികളുടെ കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ ദുഷ്ടാരൂപികളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നന്ദി ഉണ്ടാവാൻ ഒരു കാരണവുമില്ല എന്ന് തോന്നും. യോഹന്നാൻ 14:4 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുകയും ദൈവത്തിലും വിശ്വസിക്കും. അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിച്ചിട്ടൊന്നും ഒരു നന്ദി ഒന്നും ഹൃദയത്തിൽ ഫീൽ ചെയ്ത് നോക്കി. അപ്പോൾ സ്പിരിച്വലി ഓൾസോ സൈക്കോളജിക്കലി ഓൾസോ മെൻ്റലി ഫിസിക്കലി വി നീഡ് ടു ബി ഗ്രേറ്റ്ഫുൾ. ഇതൊരു മെഡിസിനാണ്, കുറേ രോഗങ്ങൾക്കുള്ളൊരു മെഡിസിനാണ് നന്ദി ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തുതരാം, ഡോക്ടറല്ല, എന്നാലും ഇൻസ്റ്റൻറ്റ് പീസ് ആൻഡ് ഹാപ്പിനെസ് നമുക്ക് കിട്ടും. നമ്മൾ ബിസിയാണ്, അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട്, ആകെ ടെൻഷൻ, ആകെ ആകുലത. ആ പാട്ടില്ലേ, നന്ദി ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ,
ഹോൾ ജീവിതം നന്ദി പറഞ്ഞാലും തീരില്ല. എന്നിട്ട് നമുക്ക് ഒരു കാര്യം നന്ദി പറയാനില്ല. അപ്പോൾ അതാണ് താങ്ക്സ് ഗിവിങ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, സഭയും സഭയുടെ അധികാരികളും ഇങ്ങനെ ചെറിയ ചെറിയ കോമൻറ്റുകളിലെ അധികാരികളൊക്കെ ഇങ്ങനെ ഓരോ നിയമങ്ങൾ പറയുന്നത് നമ്മുടെ തന്നെ നന്മയ്ക്ക്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ട് ആ താങ്ക്സ് ഗിവിങ് ഹോളി മാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടുഡേ ഇസ് ദ ഡേ ടു താങ്ക്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ യൂക്രിസ്റ്റ് എന്ന് വെച്ചാൽ താങ്ക്സ് ഗിവിങ് തന്നെയാണ്. അപ്പോൾ ആ പിതാവിനോട് താങ്ക് യു പറയണ്ടേ. സോ പുത്രനെ ഇങ്ങനെ അയച്ചിട്ട് ഇതൊക്കെ ചെയ്തു തന്നെ എന്താ ഈശോ ചെയ്തതെന്ന് നമുക്ക് ആത്മാവിൽ മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ്. താങ്ക്സ് ഗിവിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എവറി ഹോളി മാസ് ഇസ് താങ്ക്സ് ഗിവിങ്. പക്ഷേ സൺഡേ നമ്മൾ അറ്റ്ലീസ്റ്റ് അവെയർനെസ്സിലേക്ക് വരാം. There are a lot of blessings that I have received. ഒരു സത്യത്തിലേക്ക് വരികയാണ്. ഈ ഗ്രംബിൾ ചെയ്യുന്ന, പിറുപിറുക്കുന്ന, മുറുമുറുക്കുന്ന, പരാതി പറയുന്ന ആ ഒരു കള്ളത്തിൽ നിന്ന് മാറി, അതൊരു സത്യമല്ല. ഇഷ്ടം പോലെ കാര്യങ്ങൾ നന്ദി പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പിറുപിറുക്കാൻ പറ്റണേ, അപ്പോൾ ഇങ്ങനെ പരാതി പറയാൻ പറ്റണേ. അപ്പോൾ സൺഡേ സാബത്ത് ദിവസം കൂടുതൽ സത്യത്തിലേക്ക് വരാൻ കൂടിയാണ്. ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടല്ലേ. ലെറ്റ് മീ കോൺഷ്യസ്ലി ഡെലിബറേറ്റ്ലി താങ്ക് ദ ലോർഡ് ത്രൂ ദിസ് യൂക്രിസ്റ്റിക് സെലിബ്രേഷൻ, ത്രൂ ദിസ് ഹോളി കുർബാന, ഈ ഒരു പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ, ആഘോഷത്തിലൂടെ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ആയിട്ടുള്ളൊരു നീഡ് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്, ഓൾസോ ദൈവത്തോടുള്ളൊരു കടമയുണ്ട്. ഓൾസോ നമ്മൾ ഈ നിത്യജീവിതത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മുന്നോട്ടിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പല ക്രിസ്തീയ ജീവിതങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധ കുർബാനയുടെ ഈ ഒരു പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ടും അത് ആ ഒരു ബോധപൂർവകമായിട്ട് ആ നന്ദി പ്രകാശിപ്പിക്കാത്തതുകൊണ്ടും ഒത്തിരി കെയോസ് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കും. ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നടന്നിട്ട് വരുന്ന പ്രോബ്ലംസാണ് ഏറ്റവും അധികം. ചെയ്യേണ്ടത് ചെയ്യാതെ നടക്കുന്നത് കൊണ്ടാണ് ചെയ്യേണ്ടാത്തത് നമ്മൾ ചെയ്തു പോകുന്നത് അല്ലേ. അപ്പോൾ താങ്ക്സ് ഗിവിങ് ഹോളി മാസ്, എല്ലാ ഹോളി മാസിലും നമ്മൾ താങ്ക്സ് ഗിവിങ് നടത്തണം. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് തന്നെ ഒരു ആത്മീയ ആംബിയൻസിലേക്ക് വരാൻ പറ്റും, ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരാഴ്ച ജീവിക്കാനുള്ള സ്പിരിച്വൽ എനർജി കിട്ടും. ഓക്കെ, സ്റ്റാർട്ട് എ ഫ്രഷ്, ഒരു ഫ്രഷ്നെസ്, ഒരു ബ്രൈറ്റ്നെസ്. ഓക്കെ, പിന്നെ പരിശുദ്ധ കുർബാനയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ഇഷ്ടം പോലെ ഡിസ്കസ് ചെയ്തതാണ്.